എല്ലാവരും ഹാപ്പിയല്ലേ, സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ അരി ഉഴുന്ന് ഒന്നും ആട്ടാതെ തന്നെ പഞ്ഞി പോലുള്ള ഇഡ്ഡലി നിമിഷ നേരങ്ങൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇൻസ്റ്റൻറ്റ് റവ ഇഡ്ഡലി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റവയാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അളവ് പാത്രം എടുക്കാവുന്നതാണ്. അപ്പോൾ ആ സെയിം ഗ്ലാസ് അല്ലെങ്കിൽ കപ്പ് തന്നെ പിന്നീട് അങ്ങോട്ട് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു വലിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് അതേ സെയിം ഗ്ലാസ്സിൽ അര ഗ്ലാസ് തൈരാണ്. ഒരുപാട് പുളി ഉള്ളതും വേണ്ട, എന്നാൽ തീരെ പുളി ഇല്ലാത്തതും ആവരുത്. ഒരു അത്യാവശ്യം പുളിയുള്ള ഒരു തൈരാണ് വേണ്ടത്. അപ്പം ആ സെയിം ഗ്ലാസ്സിൽ അര ഗ്ലാസ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും ആ നേരത്തെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റവയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. കുറച്ച് മാത്രം ഉപ്പ് മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് കട്ട പിടിക്കുന്നത് പോലെ തന്നെ തോന്നും, അത് കുഴപ്പമില്ല. എല്ലായിടവും തൈരെത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ റവയൊന്ന് സോക്ക് ചെയ്ത് ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷമേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബാറ്റർ ആകത്തുള്ളൂ. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം തൈര് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ ഗ്ലാസ്സിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം മതി കേട്ടോ. നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കുളമായി പോകും. നമുക്കൊരു തിക്ക് ബാറ്ററാണ് വേണ്ടത്. ഇഡ്ഡലിയുടെ ഒക്കെ ബാറ്ററിനെ പോലെ തന്നെ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒട്ടും ലംസൊന്നും ഇല്ലാതെ, ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു തിക്ക് ബാറ്ററാക്കി എടുക്കാം. അത്യാവശ്യം ലംസൊന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ട് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഒന്ന് അടച്ച് വെക്കണം. അടച്ച് എന്ന് വെച്ചാൽ ആ സമയം കൊണ്ട് ഈ തൈരിലും ആ വെള്ളത്തിലൊക്കെ കിടന്ന് ആ റവ നന്നായിട്ട് സോക്കായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു 15 മിനിറ്റോളം മിനിമമെങ്കിലും കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെക്കണം. ഞാനിവിടെ ഒരു 15 മിനിറ്റാണ് അടച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ തുറന്ന് നോക്കുമ്പം നേരത്തേക്കാട്ടിൽ കുറച്ചുകൂടെ കട്ടിയായിട്ടായിരിക്കും ആ ബാറ്ററി ഇരിക്കുന്നത്. കണ്ടില്ലേ, നേരത്തെ കുറച്ചുകൂടി ലൂസായിരുന്നു. ഇപ്പോൾ ആ റവ സോക്കായി കുറച്ചൊന്ന് പൊങ്ങി സോഫ്റ്റായി വന്നപ്പോഴത്തേക്കും ബാറ്ററി ഒന്നുകൂടെ കട്ടിയായി. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാവുന്ന കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ആക്കിയിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബാറ്റർ റവയുടെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി ചേർത്താൽ ഇത് നന്നായിട്ട് പൊങ്ങി വരികയും നന്നായിട്ട് സോഫ്റ്റാക്കുകയും ചെയ്തിട്ടുള്ളു. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്താൽ മതി. ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നെ നോക്കിയിട്ട് വീണ്ടും ചേർത്താൽ മതി. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ തിക്കായിട്ട് വേണം ബാറ്ററി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഇതായിട്ട് അങ്ങ് അടിച്ചെടുക്കണ്ട മിക്സിയിൽ, ജസ്റ്റ് ഒന്ന് രണ്ട് കറക്ക് കറക്കിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇതേ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് ബാറ്ററി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ പരുവം. അപ്പം ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്താലും മതി. അപ്പോൾ സോഡാപ്പൊടി സ്കിപ്പ് ചെയ്യാതെ ചേർക്കുക. സോഡാപ്പൊടിക്ക് പകരം ഇന്നോസാൾട്ട് ചേർത്താലും കറക്റ്റ് സെയിം ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇഡ്ഡലിത്തട്ടിൽ ആദ്യം ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കാം. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഇഡ്ഡലിത്തട്ടാണെങ്കിൽ എണ്ണ തടവേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പം സ്റ്റീലോ അലുമിനിയോ ഒക്കെ ആണെങ്കിൽ എണ്ണ തടവി കൊടുത്തതിന് ശേഷം മാത്രം മാവ് ഒഴിക്കും, ഒഴിച്ചാലും നന്നായിട്ട് സ്മൂത്തായിട്ട് ഇളകി വരത്തുള്ളൂ. അപ്പോൾ ഒരു ടിപ്പ് കൂടെ ഞാൻ പറയാം. എണ്ണ തടവിയ ശേഷം ആവിയിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാന്ന് പറയത്തില്ലേ, അതുപോലെ ഒന്ന് ആവിയിൽ കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ഇത് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടി സ്മൂത്തായിട്ട്, ഒട്ടും തന്നെ തട്ടിൽ പിടിക്കാതെ സ്മൂത്തായിട്ട് ഇഡ്ഡലി നമുക്ക് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇഡ്ഡലിത്തട്ട ഒന്ന് ആവി കയറ്റി ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ റവയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. രണ്ട് തട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ രണ്ട് തട്ടിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം
ഇനി ഇതൊരു 15 to 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് വരും. ഒരു 20 മിനിറ്റിന് ശേഷം ദേ ഇഡ്ലി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ അരി ഉഴുന്നും ഒക്കെ ആട്ടി എടുക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു കൺസിസ്റ്റൻസി അതേ ഒരു ലുക്കിൽ തന്നെ നമ്മുടെ ഇഡ്ലി കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല ഭയങ്കര സോഫ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞു പോലത്തെ ഇഡ്ലിയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ സമയമില്ലാത്തപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിന്നർ തയ്യാറാക്കി എടുക്കണമെങ്കിൽ ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.